ഹായ്, പുതിയൊരു ശേതം. ഇന്നത്തെ ദിവസം ഹൈറിച്ചിൻ്റെ പുതിയ കൂട്ടായ്മയായ ജനകീയ വേദിയെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു എല്ലായിടത്തും. അപ്പോൾ നമുക്കറിയാം, ഹൈറിച്ച് തട്ടിപ്പിലെ രണ്ട് തരം ആൾക്കാരാണ്, വേണ്ട മൂന്ന് തരം ആൾക്കാരാണ് നിലവിലുള്ളത്. അതിൽ ഒരു കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് വന്നവാടെ ഓടി രക്ഷപ്പെട്ട ആൾക്കാരാണ്. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെ കാത്തിരിക്കുന്നവരാണ്. ഹൈറിച്ച് തിരിച്ചു വരുമെന്ന് മരണം വരെ കാത്തിരിക്കുന്ന, അഞ്ച് തലമുറക്ക് വേണ്ട കൺസൈൻമെൻ്റ് അഡ്വാൻസ് മുൻകൂറായിട്ട് പണമടച്ച ഭയങ്കര ബുദ്ധിമാന്മാരാണ്. മൂന്നാമതായി ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പം വരട്ടെ, നമുക്ക് അത്ര വരെ നമുക്ക് വേറെ തട്ടിപ്പ് നടത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇങ്ങനെ പല പല 2000 മുതൽ തുടങ്ങിയതല്ലേ ഈ പരിപാടികളൊക്കെ. എവിടെയാണോ ആൾക്കാരെ പുതിയതായിട്ട് പറ്റിക്കാൻ സാധിക്കുക എന്ന് കണ്ടു കഴിഞ്ഞാൽ നിലവിലുള്ളതിനെ ചാടിയിട്ട് പുതിയതിലേക്ക് പോവുക. അപ്പോൾ ഇത് ഓരോ ദിവസവും ഓരോ മാസവും ഓരോ 5 ഡേറ്റ് പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് 30-ാം തീയതി തിരിച്ചു വരും, 2-ാം തീയതി തിരിച്ചു വരും, ഇനി ഇപ്പോൾ 4-ാം തീയതി തിരിച്ചു വരും എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഒരേ ഡേറ്റ് വന്നിട്ടുണ്ട്, 7-ാം തീയതി തിരിച്ചു വരും. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതെങ്ങനെ ഇപ്പോൾ ഹൈറിച്ച് 30-ാം തീയതി തിരിച്ചു വരേണ്ടതായിരുന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 30-ാം തീയതി തിരിച്ചു വരേണ്ടതായിരുന്നു, അല്ല സമ്മതിച്ചതായിരുന്നു തിരിച്ചു വരാം. ഇത് മറ്റേ അത് വീട്ടിൽ നിൽക്കാൻ പോയതോ അല്ലെങ്കിൽ ടൂറിന് പോയതോ അല്ലേ 30-ാം തീയതി തിരിച്ചു വരും എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 30-ാം തീയതി തിരിച്ചു വരേണ്ടതായിരുന്നു, അതിനിടയ്ക്ക് ആരോ ഇംപ്ലീഡ് ചെയ്തതുകൊണ്ട് ലേറ്റായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണ്, വീട്ടിൽ നിന്നൊക്കെ ആരോടെങ്കിലും ഭാര്യയോടൊക്കെ പറഞ്ഞു വെച്ചിട്ടാകുമ്പം, രണ്ട് ദിവസം വീട്ടിൽ പോയി നിന്നു എന്ന് പറഞ്ഞിട്ടാകുമ്പം, അപ്പോൾ ആ വരേണ്ട ദിവസമായിരിക്കും ചിലപ്പോൾ അവിടെ എന്തെങ്കിലും വിരുന്നുകാരോ അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പറയും, ആ ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം, ഇവിടെ ഇവർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഒരാൾ, ഒരു നിക്ഷേപകൻ, വലിയ പണം നഷ്ടപ്പെട്ട ചതിക്കപ്പെട്ട ഒരു നിക്ഷേപകൻ കേസിൽ ഇംപ്ലീഡ് ചെയ്തതുകൊണ്ട് വക്കീലിൻ്റെ പ്ലാനുകളൊക്കെ പൊളിഞ്ഞു പോയി. വക്കീല് കോടതിയിൽ കയറാതെ വരാന്തയിൽ നിന്ന് മറ്റ് വക്കീലന്മാരോട് കുശലം പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ശ്രീനാപ്രതാപനെ ഫോൺ വിളിച്ച് എന്തായി, നടക്കുമോ, എന്തെങ്കിലും നടക്കുമോ, അവൻ കേസ് പിൻവലിക്കുമോ എന്നൊക്കെ വിളിച്ച്. അപ്പോൾ അത് സെറ്റായില്ല. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കയറി പറഞ്ഞു, നമുക്ക് ഇന്നെന്തായാലും സമയമില്ല എന്ന് പറഞ്ഞ് ശനിയാഴ്ച പറ്റുമോന്ന്, ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നാണേ, ഇന്ന് പറ്റുമോയെന്ന് ചോദിച്ചു. ഇന്നലെ പറഞ്ഞു പറ്റില്ല, എന്നാൽ പിന്നെ വ്യാഴാഴ്ച തിങ്കളാഴ്ച തരുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല പറ്റില്ല, വ്യാഴാഴ്ച തരാം. അതിനെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് വ്യാഴാഴ്ച അടുത്ത ശനിയാഴ്ച തരാമെന്ന് പറഞ്ഞു, പക്ഷേങ്കിൽ നമ്മുടെ വക്കീൽ അത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ശനിയാഴ്ച പറ്റുമെന്നാണ് ചോദിച്ചിരുന്നത്, അതാണ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയത്. അതെന്തോ ആവട്ടെ, അത് ഇവരിപ്പം അത് നാട്ടുകാരറിഞ്ഞപ്പോൾ അത് മാറ്റിയിട്ട് തിങ്കളാഴ്ചത്തേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. നല്ലൊരു കാര്യം, നല്ല കാര്യം. അപ്പോൾ വേറൊരു കള്ളം പൊളിയാൻ പോകുന്നത് അന്നത്തെ ഇംപ്ലീഡ്മെൻ്റ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോടതി പറഞ്ഞിരുന്നത് ഇംപ്ലിമെൻ്റ് ഇപ്പോൾ ഞാൻ ഒന്നും അതിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ പറയാൻ, നിങ്ങൾ എന്ത് പറയാനാണോ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാം. ശ്രീനാ പ്രതാപൻ പറഞ്ഞ, അല്ലെങ്കിൽ അത് കേട്ട് തുക്കുടാ ലീഡർമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ടിട്ട് 4-ാം തീയതി ബി കൺസോൾഡ് ഒരു 11:30 കണ്ട് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, നമ്മുടെ ലീഡർമാർ നമ്മളെ പറ്റിക്കുകയായിരുന്നല്ലോ എന്നുള്ള
കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് തലയില്ലല്ലോ, തലയുണ്ടെങ്കിലല്ലേ അത്തരം ചിന്തകളൊക്കെ വരൂ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് മൂന്നാമത്തെ ആൾക്കാരാണ്. മൂന്നാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് മറ്റ് തട്ടിപ്പുകളിലേക്ക് പോവാതെ, ഈ ഇടക്കാലത്ത് വരാൻ പോകുന്ന സമയത്തും തട്ടിപ്പുകളിലേക്ക് പോകാതെ പിടിച്ചു നിന്ന് ഫണ്ടുകളൊക്കെ കളക്ട് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, അഡ്മിൻ ഓൺലി ആണ്, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് അതിൽ ചെറിയ ചെറിയ ഓളങ്ങൾ ഉണ്ടാക്കി തിരിച്ചു വരുന്നു, കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇടുന്ന ചിലരാണ്. അവരും പുതിയ കമ്പനി തുടങ്ങുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അവർ സംശയിക്കുന്നത് ആരാണ് ഈ 30-ാം തീയതി തിരിച്ചു വരാം എന്ന് പറഞ്ഞ സമയത്ത് 30-ാം തീയതി തന്നെ കൊണ്ടുപോയിട്ട് ഈ പുതിയ ജനകീയ വേദിയിൽ കൂട്ടിക്കെട്ടേണ്ട ആവശ്യം എന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അവർ അതിന് ഉത്തരവും കണ്ടെത്തിയിട്ടുണ്ട്. ആ ഉത്തരം ഇങ്ങനെയാണ്, ഒരുപക്ഷെ അവർ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അവർ പറയുന്നത് ഇതുമായിട്ട് ഇവരെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഓക്സിജനോ എന്ന് പറയുന്ന ഡയറക്റ്റ് സെല്ലിങ് അല്ലെങ്കിൽ അമിത പൈസക്ക് മരുന്ന് വിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താണ് അവർ ഇതുമായിട്ട് കണക്ട് ചെയ്യാനുള്ള കാരണം? ലക്ഷ്മണൻ ഇഡിയുടെ കുറ്റപത്രത്തിലെ ആളാണ്, അതുപോലെ തന്നെ വേറെ ഒരു ലേഡി, കണ്ണൂരിലെ ഒരു ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനൊക്കെ ക്ലാസ് എടുക്കുന്ന ലേഡിയാണ്. അതുപോലെ തന്നെ യൂട്യൂബിലൂടെയൊക്കെ ഘോരഘോരം ശ്രീനാഥ് പ്രതാപിൻ്റെ എല്ലാ ആശീർവാദങ്ങളോടുകൂടിയാണ് ഞാൻ പുതിയ കമ്പനി ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്ന ഒരാൾ, എല്ലാത്തിനെയും വളച്ചൊടിച്ച് തൻ്റേതാക്കി മാറ്റുന്ന അതീവ എന്താണ് വൈദഗ്ധ്യമുള്ള ഒരാൾ. അപ്പോൾ ഇവർ മൂന്ന് പേരുമാണ് ഓക്സിജൻ ഓയിലിൻ്റെ നേതൃനിരയിലേക്ക് വന്നിരിക്കുന്ന ആ മൂന്ന് പേർ. എന്തിനാണ് ഇവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹൈറിച്ചിലെ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിരവധി വക്കീലന്മാരും അല്ലെങ്കിൽ റിട്ടയേർഡ് പോലീസ് ഓഫീസർമാരും പൗരപ്രമുഖന്മാരും ഒക്കെയുള്ള ഈ ജനകീയ വേദി എന്ന് പറയുന്ന ഈ കൂട്ടായ്മയിലേക്ക് ഇവർ എന്തിന് കണക്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനവർ സംശയിക്കുന്നത് ഇവിടെ നിറയെ പ്രശ്നങ്ങളാണ്, ഒരുപാട് ആൾക്കാർ ചതിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ പണം ഇവിടെ ലോക്കായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വക്കീലന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്ന ഇവരെന്താണ് പറയാം, ആ അവർക്കെതിരെ കേസ് കൊടുക്കും, ഇത് ബഡ്സ് ആക്ട് പെടുന്ന കമ്പനിയാണ്, നിങ്ങൾക്ക് കേസ് കൊടുത്തുകൊണ്ട് ഈ പൈസ തിരിച്ചു കിട്ടാൻ സാധിക്കും, ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് ബഡ്സ് കോടതിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആശ്വാസം റിലീഫ് തരാനുള്ള കാര്യങ്ങൾ ബഡ്സ് ആക്ടിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് പണം വേണമെങ്കിൽ പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റിൽ നിന്ന്, ടെമ്പററി അറ്റാച്ച്മെൻറ്റിൽ നിന്ന് തന്നെ അത് പെർമനൻ്റ് ആക്കിക്കൊണ്ട് അതിൽ നിന്ന് പണം കൊടുക്കാനുള്ള പ്രൊവിഷൻ നമ്മുടെ ബഡ്സ് ആക്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയുന്ന വക്കീലന്മാരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ ഇതിൻ്റെ നിയമസാധ്യതയിലേക്കാണ് കടക്കുക എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ കാര്യം എന്താകും? അപ്പോൾ ഇവരെ ഇത്തരത്തിലാണ് ഇവരുടെ ചിന്ത പോകുന്നത്, ഇത്തരത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ കമ്പനി ഇത് എന്താണ് അച്ഛനെയും അമ്മേനെയും കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം നിൽക്കാൻ പോയ ആൾ സ്ഥിരതാമസമാവും അവിടെ എന്നാണ് ഇവർ സംശയിക്കുന്നത്. ഇത് പിന്നെ ഓള് തിരിച്ചു വരില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവർ സംശയിക്കുന്നത്. അങ്ങനെയാണ്, ഒരുപക്ഷെ അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നമുക്കറിയാം ഇതിൽ ഇപ്പോൾ ആരൊക്കെ ഈ കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ തിരിച്ചു വരണം, തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ പണം നഷ്ടപ്പെട്ടവരാണ്. പണം നഷ്ടപ്പെട്ടവരല്ലെങ്കിൽ അവർ ഒരുപാട് ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ആൾക്കാരാണ്.
അപ്പൊ അവർക്ക് എങ്ങനെയെങ്കിലും ഇത് തിരിച്ചു വരണം, അല്ലെങ്കിൽ ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യണം. നമ്മുടെ അഭിലാഷ് കണ്ണൂർ പറയുന്ന പോലെ പരിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. 5-6 മാസമായിട്ട് അദ്ദേഹത്തിൻ്റെ ലോണൊക്കെ മുടങ്ങിയിരിക്കുകയാണ്. ശരിയാണ്, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചിലപ്പോൾ എന്നെയോ മറ്റുള്ള ഇതിൻ്റെ നിയമ നടപടികളെക്കുറിച്ച് സംസാരിക്കുന്നവരെയോ അദ്ദേഹം ചിലപ്പോൾ മോശമായ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേങ്കിൽ അദ്ദേഹത്തെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഇതുവരെ ഓക്സിജൻ ഓയിൽ ഐഡിയ അടിച്ചിട്ടില്ല എന്നാണ്. എന്താണ് അഭിലാഷേ, ഓക്സിജനോ അത്രയും മോശമാണോ? അത്രയും മോശം, അതുകൊണ്ടാണല്ലേ താങ്കൾ ഐഡിയ അടിക്കാത്തത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രശ്നം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി തിരിച്ചു വരില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു കിട്ടിക്കഴിഞ്ഞാലും ED ഏതൊക്കെ അക്കൗണ്ടുകളാണോ ഇനി ഫ്രീസ് ചെയ്യാൻ ബാക്കിയുള്ളത് അതൊക്കെ ഫ്രീസ് ചെയ്യുമെന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ തുടരന്വേഷണം എന്ന് പറയുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ്. നമ്മുടെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഇത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ക്രൈംബ്രാഞ്ചിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് പലതും പറഞ്ഞ് എന്താ നമ്മൾ ഡൈവേർട്ടായി പോയി തോന്നും. അപ്പോൾ പറഞ്ഞു വരുന്നത് ആരാണ് ഇതിൻ്റെ പിന്നിൽ, ആർക്കാണ് ഇതിൻ്റെ എൻഡ് റിസൾട്ട്? ഇത് പണം നിക്ഷേപിച്ചവർക്കാണോ അല്ലെങ്കിൽ മറ്റ് കമ്പനികൾക്കാണോ ഇവരുടെ കുറിച്ച് അവസാനം ഉണ്ടാവുക, ഇതിൻ്റെ ലാഭം ആർക്കായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഹൈറച്ച് തിരിച്ചു വന്നില്ല എങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ഒരുപാട് ആൾക്കാർ ഓക്സിജനോ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ചേക്കേറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ ഓക്സിജനോയിൽ ചേരാത്തവർ സംശയിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ബൈ.